ഭക്ഷണത്തിൽ വിശാലത വേണോ? അതേ ആയുസ് നീട്ടിക്കിട്ടണോ? അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അതിലേറ്റവും വലിയ ബന്ധം പുലർത്തേണ്ടവരാണ് ഉമ്മ ബാപ്പ ഉപ്പാപ്പ ഉമ്മാമ അവരെ ജേഷ്ഠനുജൻ തുടങ്ങിയ ആളുകൾ. അതേ ബാപ്പയുടെ ജേഷ്ഠനെ അനുജന്റെ മകൾക്ക് കാണാം തൊടാം ബാപ്പയെ പോലെയാണ്. അതേപോലെ തന്നെ ബാപ്പന്റെ അനുജനെ ജ്യേഷ്ഠന്റെ മകൾക്ക് കാണാം തൊടാം ബാപ്പയെ പോലെയാണ്. ഉമ്മയുടെ ആങ്ങളയെ അതേ പെങ്ങളെ മകൾക്ക് കാണാം തൊടാം അതേ അത് ഉമ്മയുടെ ആങ്ങള ഉപ്പാപ്പയെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ്! സുബ്ഹാനല്ലാഹ്. അതേ വിവാഹബന്ധത്തിന്റെ പേരിൽ കാണാനും തൊടാനും പറ്റുന്നവരുണ്ട്. ഭാര്യയുടെ ഉമ്മയെ തൊടാം, ഉമ്മാന്റെ ഉമ്മയെ കാണാം തൊടാം, ബാപ്പാന്റെ ഉമ്മയെ ഭാര്യയുടെ ബാപ്പന്റെ ഉമ്മയെ കാണാം തൊടാം, ബാപ്പന്റെ ഉമ്മയെയും ഉമ്മയുടെ ഉമ്മയെയും കാണാം തൊടാം. സുഹൃത്തുക്കളെ, അങ്ങനെ കാണാനും തൊടാനും പറ്റുന്നവരുണ്ട്. അവര് തമ്മിൽ മാത്രമേ കാണാനും നോക്കാനും പാടുള്ളൂ. അവര് തമ്മിൽ മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ. അതേസമയത്ത് കാണാനും തൊടാനും പറ്റാത്തവർ പരസ്പരം കാണാൻ വഴിയുണ്ടാക്കരുത്, പരസ്പരം തൊടാൻ വഴിയുണ്ടാക്കരുത്. ഇപ്പോൾ കുടുംബ സംഗമങ്ങൾ എന്ന പേരിൽ പല കുടുംബങ്ങളും സംഗമങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു തെറ്റായ കാര്യമാണെന്ന് പറയാൻ പറ്റൂലല്ലോ. കുടുംബത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം ആ സംഗമത്തിലൂടെ ഉണ്ടാകുന്നുവെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷേ അകന്ന ബന്ധുക്കളായ ആണും പെണ്ണും തമ്മിൽ കാണാനോ തൊടാനോ ചാറ്റ് ചെയ്യാനോ അവസരമുണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ല കാര്യം ചെയ്തിട്ട് വെളുക്കാൻ തേച്ചിട്ട് പാണ്ടായി പോകും. അങ്ങനെ വെളുക്കാൻ തേച്ചിട്ട് പാണ്ടുണ്ടാക്കാൻ പാടില്ല. ഇതുപോലെ പറയട്ടെ, ഇപ്പൊ ചില ഗ്രൂപ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ആരാണ്? ഇപ്പൊ കുറെ ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പേരിലുള്ളതല്ല, ആത്മീയതയുടെ പേരിലുള്ളതാണ്. ആത്മീയതയുടെ പേരിൽ ഒരു മുസ്ലിയാര് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിലേക്ക് കുറെ അന്യപെണ്ണിന്റെ നമ്പർ അതാ അവിടുത്തെ അവർക്ക് കൊടുക്കുന്നു. തിരിച്ചാ മുസ്ലിയാര നമ്പറും കൊടുക്കുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പിൽ കയറി സുബ്ഹാനല്ലാഹ്, മുസ്ലിയാര് പല കോപ്പിരാട്ടിയും കാണിക്കുന്നു, എല്ലാരെ പറ്റിയുമല്ല പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. ചിലപ്പോൾ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി അതാ ഈ ഗ്രൂപ്പിലുള്ളതൊക്കെ പെണ്ണുങ്ങളാണ് എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, പെണ്ണിന്റെ പേരിൽ ഐ ഡി വെച്ച് കയറുന്നതും മുസ്ലിമല്ലാത്ത പുരുഷനടക്കം കയറിയ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടോ സ്ത്രീകളെ, മുസ്ലിയാരെ പേരിലാണ്, തങ്ങളെ പേരിലാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങളെ നമ്പറുകൾ കൈമാറുന്ന വിധം നിങ്ങൾ അതപ്പതിച്ചു പോകരുതേ. ഇസ്ലാമിന്റെ നിയമത്തിന് മുസ്ലിയാര് പുറത്തല്ല, തങ്ങള് പുറത്തല്ല, ആരും പുറത്തല്ല, അന്യപുരുഷന്മാർ അന്യപുരുഷന്മാര് തന്നെ. അപ്പൊ കുടുംബ സംഗമങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും പരസ്പരം ബന്ധപ്പെടാൻ അവസരമുണ്ടാക്കുന്നുവെങ്കിൽ സംഗമമുണ്ടാക്കുന്നവരും പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദിയാകും കേട്ടോ. അതിന് വകുപ്പില്ലാത്ത വിധത്തിലാകണം. ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആകണം. എന്റെ മകന്റെ ഒരു കല്യാണത്തിന് തൃശൂരിൽ നിന്നുള്ള ഒരാളെ ഞാൻ ക്ഷണിച്ചു. അദ്ദേഹം വന്നു, ഭാര്യയെയും കൂട്ടിയാണ് വന്നത്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ ഞാൻ പന്തലിൽ കണ്ട് സ്വീകരിച്ചു. ഭാര്യ കൂടെയുള്ളത് ഞാൻ അറിയില്ല. സുബ്ഹാനല്ലാഹ്, കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യയും കൂടെ വന്നിരുന്നു, പക്ഷേ കല്യാണത്തിന് കയറിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ വിചാരിച്ചു അവിടെ പെണ്ണുങ്ങൾ ആരെയും കേട്ടൂല, ഒരൊറ്റ പെണ്ണും കേറിപ്പോകുന്നത് ഞാൻ കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, എത്രയോ സ്ത്രീകൾ ആ കല്യാണത്തിനുണ്ടായിരുന്നു, പക്ഷേ
അതാണ് കേറുന്ന ഭാഗത്തു കൂടിയല്ല കേറ്റിയത്, വേറെ ഭാഗത്തു കൂടിയാണ് പ്രവേശനം നൽകിയത്. അതുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാൻ അദ്ദേഹത്തോട് അടുത്ത കല്യാണത്തിൽ നിർബന്ധമായും നിങ്ങളെ ഭാര്യയെ കൂട്ടി വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണം നടത്തുന്നവരും ശ്രദ്ധിക്കണം. അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഇടകലർന്ന് സ്പർശിക്കാനും കാണാനും തൊടാനും പറ്റുന്ന വിധത്തിലല്ലോ നമ്മുടെ കല്യാണങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അത്തരം കല്യാണങ്ങളിലേക്ക് മുസ്ലിംമാരെ വിളിച്ചു വെറുതെ, അതാ മുസ്ലിംമാരെ പറ്റി തെറ്റിദ്ധാരണ വളർത്തരുത്, തങ്ങന്മാരെ വിളിച്ച് തെറ്റിദ്ധാരണ പലർത്തരുത്. അവര് വരുമ്പോൾ അതും കൂടി അതാ ക്യാമറയിൽ പകർത്തി, എന്നിട്ട് ആണും പെണ്ണും ഒന്നിച്ച് തുള്ളുന്നത് ഒരു ഭാഗത്തും, ഇപ്പുറത്ത് അതാ തങ്ങൾ ദുആ ചെയ്യുന്നത് വേറൊരു ഭാഗത്തും, മുസ്ലിംമാര് പ്രാർത്ഥിക്കുന്നതും മുസ്ലിംമാര് അടുത്ത് വേറൊരു ഭാഗത്തും വെച്ച് ആലിവീങ്ങളെ കുറവാക്കല്ലേ, തങ്ങന്മാരോട് അക്രമം ചെയ്യല്ലേ. എന്തിന്? അള്ളാഹുവിൽ വിശ്വാസം വേണ്ടേ? ദീനിൽ വിശ്വാസം വേണ്ടേ? അള്ളാഹുവിന്റെ ദീനിനെ പിച്ചി ചീന്തുന്ന ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പറയുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ വാലിന് വിളിച്ച മുസ്ലിയാർക്ക് ഇത് പറയാൻ പറ്റൂല. കാരണം പള്ളിക്കമ്മിറ്റിന്റെ സെക്രട്ടറിന്റെ പുറക്കായിരിക്കും ചിലപ്പോ നടന്നത്. അപ്പൊ വാലിന് വിളിച്ച മൊയിലിയാരെങ്ങാനും ഇത് പറഞ്ഞാൽ ചിലപ്പോ അയാൾക്ക് അതിന് വേണ്ട എല്ലാ ഊലിയും കൊടുത്താളിയും. പക്ഷെ നമുക്കത് പേടിക്കേണ്ടിയില്ലല്ലോ, നമുക്കത് ഭയപ്പെടേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ ദീന് പറയുന്നതിന് ആരെയും ഭയപ്പെടേണ്ടതില്ലല്ലോ. ഓ സഹോദരന്മാരെ, ലൈസൽ വാസിറു ബിൽ മുകാഫീ, ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാ പകരം ചെയ്യലല്ല. വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖുത്അത് റഹ്മുഹു വസലഹ. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി തങ്ങൾ പറയാണ്, ബന്ധം ചേർക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കല്യാണത്തിന് അയാൾ ഒരു പവന് തന്നു, അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഞാനൊരു പവന് കൊടുക്കലല്ല, കൊടുക്കണ്ടെന്നല്ല. പിന്നെയോ, അതെ, എന്റെ കല്യാണത്തിന് അയാൾ ഒന്നും തന്നിട്ടില്ല, അയാളെ കല്യാണത്തിന് ഞാനൊരു പവന് കൊടുക്കുന്നു. അവിടെ ആ ബന്ധം ചേർക്കൽ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് തന്നെ അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാണ് ബന്ധം ചേർക്കലല്ലാതെ പണപ്പയറ്റ് പോലെ ചെയ്യുന്നതിനല്ല, അതേ കുറിക്കല്യാണം പോലെ ചെയ്യുന്നതല്ല, അതേ കുടുംബബന്ധം ചേർക്കുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരാൾ വരികയാണ്. വന്നിട്ട് പറയാണ്, ഇന്നലെ ഖറാബത്തൻ അസിലുഹും, നബിയെ എനിക്ക് കുറെ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവരുമായുള്ള ബന്ധം ഞാൻ അങ്ങോട്ട് ചേർക്കുന്നു. അവരിങ്ങോട്ട് ബന്ധം കാണിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ യാത്ര പോകുമ്പോ അവിടെ വിളിക്കുന്നു, അവിടെ പോകുന്നു, ഞാൻ പെരുന്നാളിന് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ അവരെ വിളിക്കുന്നു. അവരിങ്ങോട്ടങ്ങനെ ഒരു ബന്ധവും കാണിക്കുന്നില്ല, അവര് ബന്ധം മുറിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു, അവരെന്നോട്ട് ഇങ്ങോട്ട് എപ്പോഴും അതാ എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. വാഹിലിമലൈഹിം, അവരിങ്ങോട്ട് എന്ത് ചെയ്താലും ഞാൻ സഹിക്കുന്നു. വയജുഹലൂന അലയ്യ, അവരെന്നോട് വിവരക്കേട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി തങ്ങളോട് ഒരാൾ വന്ന് പറയാണ്, അപ്പൊ എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? കേട്ടോ മുസ്ലിമേ, ലൈൻ കുന്തകമ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് സംഭവമെങ്കിൽ, നീ വെണ്ണീർ അവരിലേക്ക് പാറ്റുന്നവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, നീ എപ്പോഴും അങ്ങോട്ട് ഗുണം ചെയ്യുന്നു, അവരെപ്പോഴും ഇങ്ങോട്ട് വിവരക്കേട് ചെയ്യുന്നു, നിന്നെ വിഷമിപ്പിക്കുന്നു. എന്നാൽ ഉള്ള കാലത്തോളം അള്ളാഹുവിങ്കിൽ നിന്ന് നിനക്കൊരു സഹായിയുണ്ട് കേട്ടോ, പടച്ചവന്റെ സഹായമുണ്ട് കേട്ടോ.
ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞിട്ടതല്ല ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ പുലർത്തേണ്ടുന്ന ശരിയായ സ്വഭാവം പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുടുംബ ബന്ധം ചേർക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുടുംബ ബന്ധം മുറിച്ചാലും അതുപോലെ ഉമ്മ ബാപ്പയ്ക്കെതിരായി ചെയ്താലും ദുന്യാവിൽ വെച്ച് തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുമെന്ന് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. ഓ സുഹൃത്തുക്കളെ, ഒരാള് വന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, എന്റെ ബാപ്പ ഉമ്മ മരിച്ചുപോയി, ആ മരിച്ചുപോയ ഉമ്മക്കും ബാപ്പക്കും വല്ല ഗുണവും ചെയ്തു കൊടുക്കാൻ എനിക്ക് ബാക്കിയുണ്ടോ നബിയെ? മരിച്ചുപോയവരാണ്. നബി തങ്ങൾ പറഞ്ഞ നഅം ഉണ്ടല്ലോ, മരിച്ചവർക്ക് ഗുണം ചെയ്യണം. അസ്സലാത്തു അലൈഹിമാ, ആ ബാപ്പ ഉമ്മയുടെ പേരിൽ പ്രാർത്ഥന നടത്തലാണ്. മയ്യത്ത് നിസ്കാരം പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് ഫർളല്ലേ. അതേ ബാപ്പ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. വല്ലിസ്തിഗ്ഫാറു ലഹുമ, അവരുടെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് പറയലാണ്. വൈഫാദു അഹദിഹിമാ, ബാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാ മദ്രസക്ക് ഒരു 10,000 കൊടുക്കാം. ബാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകൾക്ക് ഞാനൊരു 5 സെന്റ് ഭൂമി കൊടുക്കും. അതേ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ചില കരാറുകളുണ്ട്, ആ കരാറുകൾ പാലിക്കുക, ഉമ്മയുടെ കരാറുകൾ പാലിക്കുക. അത് ബാപ്പ ഉമ്മയോട് ചെയ്യുന്ന ഗുണത്തിൽപ്പെട്ടതാണ്, മരണശേഷവും ചെയ്യേണ്ടതാ. അവര് കാരണമായി മാത്രം ചേർക്കപ്പെടേണ്ട ബന്ധങ്ങൾ ചേർക്കലാണ്. അവരുടെ സ്നേഹിതകളെ സ്നേഹിതന്മാരെ ആദരിക്കലാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ബാപ്പ ഉമ്മ അവരോടുള്ള ബന്ധം ഏതായിരുന്നാലും ചേർക്കണം, അവരെ കുടുംബത്തിലുള്ളവരോടുള്ള ബന്ധം ചേർക്കണം. അത് അല്ലാഹു തആല പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി അത് ഉൾപ്പെടുന്നു. صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك.